ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട്? എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നും രാവിലെ തൊട്ടിട്ടുള്ള ഒരു വ്ളോഗായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് ഇനിയിപ്പോൾ ദോശ ചുടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ദോശമാവ് ഞാനൊരു 2 ദിവസത്തിന് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ അതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. എന്തോ കുറേ ദിവസമായി അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. നമ്മൾ നമ്മുടെ മക്കളെ സ്കൂളിൽ വിടുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവരോട് പറയാറുണ്ട്? അല്ലേ, രാവിലെ അവരെ ഒരിക്കലും കണ്ട് വിടുമ്പോൾ ഫുഡ് കഴിക്കണം, വെള്ളം കുടിക്കണം, അതുപോലെ തന്നെ എന്താ പറയുക, എന്തെങ്കിലും ബുദ്ധിമുട്ട് അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ ടീച്ചേഴ്സിനോട് പറയണം, വേദന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് പറയണം, അതുപോലെ തന്നെ ടീച്ചർ പഠിപ്പിച്ച് തരുന്നതൊക്കെ പഠിക്കണം, എഴുതണം, എല്ലാ അതും നമ്മൾ പറയുന്ന കാര്യങ്ങളായിരിക്കുമല്ലേ. പക്ഷേ നമ്മൾ പറയേണ്ട ഒരു കാര്യം നമ്മൾ മിക്ക ഉമ്മമാരും പറയാറില്ല, അല്ലെങ്കിൽ പറയാൻ മടിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഞാൻ എല്ലാവരുടെ കാര്യം പറയുന്നില്ല, പറഞ്ഞു കൊടുക്കുന്നവരുണ്ടായിരിക്കുമല്ലേ. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് അത് പറഞ്ഞു കൊടുക്കുന്നവരുണ്ടാവും. പറയാത്തവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമുക്കറിയാം നമ്മുടെ മക്കൾ ഇന്നത്തെ സമൂഹത്തിൽ എത്രത്തോളം സേഫാണ് എന്നുള്ളത്. അത് ഓരോ ഉമ്മമാരായിക്കോട്ടെ, ഓരോ പേരൻസ് ഇന്ന് കാണുന്നതാണ്. നമുക്കൊരു ഒരു ടി വി തുറന്നാൽ, ഒരു പത്രം എടുത്താൽ, അല്ലെങ്കിൽ ഒരു ഫോൺ എടുത്താൽ നമ്മൾ കാണുന്നതാണ് ഓരോ ദിവസം നമ്മുടെ മക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മറ്റുള്ള ചതിയിൽ പെട്ടുപോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ മക്കൾക്ക്, ഞാൻ ഉദ്ദേശിക്കുന്ന കുഞ്ഞു മക്കളുടെ കാര്യമാണ് കേട്ടോ, വലിയ മക്കൾക്ക് അവർ പിന്നെ ഫോണും ടിവിയും പത്രമൊക്കെ വായിക്കുന്നത് കാരണം അവർക്കറിയാൻ പറ്റും എന്താ നല്ലത്, എന്ത് ശരി, എന്ത് ഏത് തെറ്റ് എന്നുള്ളത്. പക്ഷേ കുഞ്ഞു മക്കളുടെ കാര്യം അങ്ങനെയല്ല, അവർക്കറിയില്ല ശരിയേത് തെറ്റേത് എന്നുള്ളത്. അവർക്ക് അവരോട് ചിരിച്ച് അവരെ കൊഞ്ചിച്ച് അവരെ കളിക്കും എല്ലാത്തിനും നിന്ന് കൊടുക്കുന്നവരെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ ഒന്നും അറിയാനുള്ള പ്രായം അവർക്കായിട്ടുണ്ടാവില്ല. ഒരു 3 വയസ്സ് മുതൽക്കുള്ള മക്കളുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ മോൾക്ക് സ്കൂള് തുറന്നപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള കുറച്ച് അഡ്വൈസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഗുഡ് ടച്ച് ഓർ ബാഡ് ടച്ച്, നമ്മൾ ഒരുപാട് ഡോക്ടേഴ്സും അതിനെപ്പറ്റി അറിവുള്ളവരും ഇതിനെപ്പറ്റി ഒരുപാട് വീഡിയോ ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇത് നമ്മളുടെ മക്കളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എങ്ങനെയാണെന്നുള്ളത്, അല്ലെങ്കിൽ പറയാനുള്ള മടി അത് നമുക്കുണ്ടാകും. എങ്ങനെ ഇപ്പോൾ ഇത് ചെറിയ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയെന്നുള്ളത്. പക്ഷേ ഒരു ഉമ്മക്കറിയാം ഒരു തൻ്റെ ഒരു കുട്ടിയെ എങ്ങനെയാണ് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഉമ്മമാരെക്കാളും മറ്റ് ആർക്കും കഴിയൂല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ല സ്പർശനം, അതുപോലെ ചീത്ത സ്പർശനം, അല്ലെങ്കിൽ ഗുഡ് ടച്ച് ഓർ ബാഡ് ടച്ച് ഇതെന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിപ്പിച്ച് കൊടുക്കുക. അവർക്ക് അവർ നമ്മൾ രാവിലെ ഒരുക്കി വിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വരുന്നത് വരെ നമ്മുടെ ഉള്ളിൽ തീയാണ്, അവർ സേഫാണോ എന്താണെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അവർ തിരിച്ചു വരുന്നത് വരെ അവർ ഒരുപാട് പേരെ കാണുന്നതാണ്, ഒരുപാട് പേരെ പരിചയപ്പെടുന്നതാണ്. സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴായിക്കോട്ടെ, സ്കൂളിലെത്തിയാലായിക്കോട്ടെ, അവർക്ക് അവരോട് ചിരിച്ച് കളിച്ച് അവരോട് നല്ല അവർക്ക് അവരാവശ്യപ്പെടുന്ന മിഠായികളായിക്കോട്ടെ, കളിക്കോപ്പ, അങ്ങനെ പലതും കൊടുത്ത് അവരെ ചൂഷണം ചെയ്യാൻ ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ അവർക്ക് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്താണ് നല്ലത് എന്താണ് ചീത്തത് എന്നുള്ളത്. അത് നമ്മൾ നമ്മളെയും കൊണ്ട് കഴിയുന്ന വിധത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കുക. നമുക്കറിയാം അവർക്കറിയില്ലെങ്കിലും നമുക്കറിയാം എന്താണ് ബാഡ് ടച്ച് എന്നുള്ളത്, അത് എവിടെയൊക്കെ ടച്ച് ചെയ്യുമ്പോഴാണ് അത് ബാഡായി പോകുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ വെച്ചിങ്ങാണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റിയിട്ട് ഒരുപാട് ഡോക്ടേഴ്സ് ആയിക്കോട്ടെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കുക ഇതേത് രീതിയിൽ നമ്മളുടെ മക്കൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാകും എന്നുള്ളത്. അങ്ങനെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സമൂഹമാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മളുടെ മക്കൾ ജീവിക്കുമ്പോൾ. അവർക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഉമ്മമാരത് മറന്ന് എന്താ പറയുക ചെയ്യാതിരിക്കുന്നവരുണ്ടാകും. അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഇന്ന് നമ്മൾക്ക് നമ്മൾ നമ്മളെ മക്കളെ നോക്കുന്ന പോലെ ആരും നോക്കണമെന്നില്ല. സ്വന്തം വീട്ടിൽ പോലും നമ്മളുടെ മക്കൾ സേഫ് അല്ല. അങ്ങനെയുള്ള നമ്മളെ മക്കളെ പുറത്ത് വിടുമ്പോൾ ഓരോ ഉമ്മമാരുടെ നെഞ്ചിലും തീയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരത് നമ്മളോട് വന്ന് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പേസ് നമുക്കും അവർക്കും ഇടയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മളോട് പേടി കൂടാതെ ഇങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ ഇങ്ങനെ ആണ് എന്നുള്ളത് നമ്മളോട് വന്ന് പറയാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പേസ് അത് നമ്മൾ അവർക്കിടയിൽ ഉണ്ടാക്കണം. നമ്മളെപ്പോഴും ഒരു പേടിപ്പിച്ച് നിർത്തുന്ന ഒരു പേടിയുള്ള ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു പേടിയുള്ള ഒരു ഉപ്പ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ ഒരിക്കലും നമ്മളോട് വന്ന് പറയൂല. അതുപോലെ തന്നെ അവരെ ഇതിന് ഇത്തരക്കാർ പേടിപ്പിച്ച് നിർത്തുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇതെങ്ങാനും ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊന്നു കളയും, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കാണുന്നതാണല്ലോ. ഇനിയിപ്പോൾ ചെറിയ ഷോർട്ട് ഫിലിം
ആയിക്കോട്ടെ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൂടി നമ്മൾ കാണുന്നതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നുള്ളതൊക്കെ. പക്ഷേ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, എങ്ങനെ അവർക്ക് എപ്പോഴും അവരുടെ ഹീറോ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് ആരായിരിക്കും? അവരുടെ അച്ഛനായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഉപ്പച്ചിയായിരിക്കും. അപ്പോൾ നമ്മൾ അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ നമ്മൾ അവരോട് പറയുക, ഇങ്ങനെ എന്തെങ്കിലും ഇതാകുമ്പോൾ അവർ നിങ്ങളോട് ഇങ്ങനെ പറയും. പക്ഷെ പറഞ്ഞൊരിക്കലും പേടിപ്പിക്കരുത്, കൊന്നു കളയുന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കരുത് മക്കളെ. ആ ഒരു പറയുന്ന ആ ഒരു രീതിയിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അവർക്കൊരിക്കലും അതൊരു പേടിയായിട്ട് മനസ്സിൽ മറ്റൊരാളെ കാണുമ്പോഴേക്കും പേടിക്കുന്ന ആ ഒരു രീതിയിൽ നമ്മളൊരിക്കലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കരുത്, അവരോട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ആരെന്ത് പറയുകയാണെന്നുണ്ടെങ്കിലും അത് കരുതിയിട്ട് പേടിച്ചിട്ട് ഒന്നും വീട്ടിലും ഉമ്മാനോടോ ഉപ്പാനോടോ പറയാതിരിക്കരുത് എന്ന് അവരോട് പറയുക. എന്ത് ആരെന്ത് കൊല്ലുന്നോ എന്ത് വേണേലും പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോകുന്നോ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അന്ന് തന്നെ അപ്പം തന്നെ വീട്ടിൽ വന്ന ഉമ്മച്ചിനോടും ഉപ്പച്ചിനോടും പറയണമെന്ന് പറയുക. അങ്ങനെ പറയുമ്പോൾ ഇതും കൂടെ പറഞ്ഞു കൊടുക്കുക. അവർക്ക് ഞാൻ പറഞ്ഞ പോലെ അവരുടെ സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് ഇന്നും അവരുടെ ഉപ്പച്ചിയായിരിക്കും. അപ്പം നമുക്ക് നമ്മളെ ഉപ്പച്ചിനായിട്ട് പോയി കണ്ട് അയാളെ തല്ലണം, അല്ലെങ്കിൽ അയാളെ നമുക്ക് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ഒരു ഇൻസ്പയർ ചെയ്തുങ്ങാണ്ട് കൊണ്ടുവരും. അല്ലാതെ ഒരങ്ങനെ പറയും കൊല്ലുമെന്ന് പറയും അങ്ങനെ പറഞ്ഞ് ഒരിക്കലും നമ്മളവരെ പേടിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കരുത്. അങ്ങനെ ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഓല ഉപ്പച്ചിനായിട്ട് പോയി കണ്ട് ഓല പിടിച്ചു കൊടുന്നങ്ങാണ്ട് നമുക്ക് പോലീസിൽ കൊണ്ടുപോയി കൊടുക്കണം, അപ്പോൾ പോലീസ് ഓല ഇടിച്ച് ശരിയാക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അവരെ കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ അവരോട് അവർ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ മദ്രസ വിട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴായിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യുക, അവരോട് ചോദിച്ചറിയുക അന്നത്തെ വിശേഷങ്ങൾ, അന്നത്തെ ഓരോരുത്തരുടെ പെരുമാറ്റം, ഇങ്ങനെ എടുത്തെടുത്ത് ഓല അങ്ങനെയാണോ പെരുമാറിയത്, ഓല ഇങ്ങനെയാണ് എന്നോട് പെരുമാറിയത്, അങ്ങനെയല്ല കേട്ടോ, ഓരെന്തൊക്കെ പറഞ്ഞു, ഓരെന്തൊക്കെ എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് ഉണ്ടായത്, എന്തൊക്കെയാണ് ഇന്ന് പഠിപ്പിച്ചു തന്നത്, മറ്റുള്ളവർ ഓരോ എന്തായിരുന്നു ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അങ്ങനെ ഓരോന്നും നമ്മൾ അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുക. നമ്മളുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണു, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്തുകൂടെ. അങ്ങനെ ചോദിച്ചറിയുമ്പോൾ അവർക്ക് വന്ന ഒരുപാട് വിശേഷങ്ങൾ നമ്മളോട് പറയാനുണ്ടാവും, ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. അതിനൊന്നും നമ്മൾ ടൈം കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ അതിന് ടൈം കൊടുത്തുങ്ങാണ്ട് അത് ചൂഷണം ചെയ്യുന്നവരുണ്ടാകും. അവരുടെ ഇടയിൽ നമ്മളുടെ മക്കൾ പെടാതിരിക്കാൻ വേണ്ടി നമ്മളവർക്ക് ടൈം കൊടുത്തുങ്ങാണ്ട് അവരോട് ഓരോ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് അവരുടെ ഇടയിൽ നമ്മളൊരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാൽ എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും അവരാദ്യം ഓടിയെത്തുന്നത് നമ്മളുടെ അടുത്തായിരിക്കും, ഇങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് നമ്മളുടെ മക്കൾ വന്ന് പറയും. നമ്മൾ പറഞ്ഞു കൊടുക്കുക ഏതൊക്കെ ഭാഗങ്ങളാണ് ബാഡ് ടച്ച് എന്നുള്ളത് എന്നുള്ളത്. അങ്ങനെ ആരെങ്കിലും ടച്ച് ചെയ്താൽ അവരോട് എന്തായാലും ഞോ പറഞ്ഞങ്ങാണ്ട് ശീലിപ്പിക്കുക. നമ്മൾ ഞോ പറയേണ്ടടുത്ത് ഞോ തന്നെ പറഞ്ഞ് അവരെ മക്കളെ ചെറുതിലേ തൊട്ടേ നമ്മൾ പഠിപ്പിക്കുക. അതുപോലെ തന്നെ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിന്ന് ഞോ പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകാനും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് നമ്മളോടോ പേരൻസിനോടോ പറയണമെന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മളുടെ മക്കൾ സ്കൂൾ വിട്ട് വരുന്നത് വരെ നമ്മൾ വീട്ടിലിരുന്നിട്ട് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട സ്ഥലത്തൊക്കെ പോയിട്ട് പറയും, വരുന്ന വരെ നിങ്ങളവിടെ നിന്നോളി. അപ്പോൾ നമ്മളെന്താ വിചാരിക്കും വീട്ടിലെ ആളായാലോ എന്നുള്ളതിൽക്ക് മക്കളെ നിർത്തി പോകുന്നവരുണ്ടാകും. പക്ഷെ ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യരുത്. നമ്മൾ എവിടേക്കെങ്കിലും പോകണം എന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം മക്കൾ വരുന്നതിന് മുമ്പ് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ല പെട്ടെന്നുണ്ടായൊരു സിറ്റുവേഷനാണ് എന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും വിശ്വാസമുള്ള നമ്മളുടെ ഉമ്മമാരുടെ അടുത്ത് ആരുടെ അടുത്തെങ്കിലും നമ്മളുടെ മക്കളാക്കുക. നമ്മളത്രയും വിശ്വാസമുള്ള ഏ ഓലൊന്നും അങ്ങനെ ചെയ്യൂല, ഓല ഒരിക്കലും അങ്ങനെയൊന്നും കാട്ടൂല, എനിക്കും ഓല വിശ്വാസമെന്ന് പറയുന്ന പല ആളുകളും ഉണ്ടാകും. പക്ഷേ അവരുടെ ഒന്നും മറ്റൊരു മുഖം എന്താണ്, എല്ലാവരും നമ്മളങ്ങനെ ഉൾപ്പെടുത്തണം എന്നല്ല പറഞ്ഞത്. നല്ലവരും ഉണ്ടാകും ചീത്തയവരും ഉണ്ടാകും. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മനസ്സിലാവില്ല അവർക്ക്, അവർ നമ്മുടെ മക്കളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം നമ്മൾ കരുതും നമ്മുടെ മക്കൾ അത്ര ഇഷ്ടമാകൊണ്ടാണ് ആ ഒരു രീതിയിലാണ്. പക്ഷേ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. സ്നേഹം സത്യമായവരുണ്ടാകും, സ്നേഹം അഭിനയിക്കുന്നവരുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയൂല. അപ്പോൾ എപ്പോഴും നമ്മുടെ മക്കളെ നമ്മുടെ കൈക്കുള്ളിൽ അവർ സേഫ് ആവുന്ന അത്രയും ഒരാളുടെ കൈക്കുള്ളിൽ അവർ സേഫ് ആവില്ല. അപ്പോൾ അത്ര രീതിയിൽ മക്കളൊറ്റയ്ക്ക് വീട്ടിലാക്കി പോവാതിരിക്കുക. അതുപോലെ തന്നെ മക്കളെ നമ്മൾ എങ്ങോട്ടെങ്കിലും പോയിട്ട് വേറെ ഒരാളെ ഏൽപ്പിക്കുക, ഈ ഒന്ന് പോയി കണ്ട് കുട്ടീനെ കൊണ്ടുവരണ്ടു, അങ്ങനെയൊന്നും നമ്മൾ ആരെയും ഏൽപ്പിക്കാണ്ടിരിക്കുക. ഒരിക്കലും ഒരാളെയും കുറ്റാക്കിയിട്ട് കാണുന്ന ഒരു രീതിയിൽ ആരും കാണരുത് കേട്ടോ. നിങ്ങൾ ഓരോരുത്തർക്കും അറിയാവുന്നതാണ് ഇന്നത്തെ കാലം, ഇന്നത്തെ സമൂഹം, ഇന്നത്തെ ഓരോരുത്തരുടെയും മുഖം. നമ്മൾ ഓരോ വാർത്തയും കേൾക്കുന്നതാണ്. സ്വന്തം വീട്ടിൽ നമ്മൾ പറയുമല്ലോ നമ്മളുടെ പേരൻസിൻ്റെ ഇടയിൽ നിന്ന്, പക്ഷേ ആ പേരൻസിനെ പോലും വിശ്വാസം അല്ലെങ്കിൽ നഷ്ടപ്പെട്ട മക്കളുണ്ടാകും, നഷ്ടപ്പെടുത്തിയ പേരൻസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള മക്കളുള്ള ഈ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ പേരൻസ് ഉള്ള ഈ ഒരു സമൂഹത്തിൽ എങ്ങനെ നമ്മൾ പുറത്തുള്ള ഒരാളെ നമ്മൾ വിശ്വസിക്കും?
നമ്മളെത്ര വലിയ ഫാമിലി ഫ്രണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെത്ര വലിയ അറിയുന്നവരായിക്കോട്ടെ, പക്ഷെ നമ്മളറിയാത്ത മുഖങ്ങൾ അവർക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ കഴിയൂല. നമ്മളവരെ വിശ്വസിക്കും, കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഇത് നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, ഈ അങ്കിളിനെ വിശ്വസിക്കാം, ആ അങ്കിളിനെ വിശ്വസിക്കരുത്, അങ്ങനെ പറഞ്ഞു കൊടുക്കരുത്. എല്ലാവരും ആര് ബാഡ് ടച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ആര് ചെയ്യുന്നു, അവർ ആരാണെന്നുണ്ടെങ്കിലും നമ്മളറിയുന്നവരാണെന്നുണ്ടെങ്കിലും അപ്പോൾ നമ്മളോട് വന്ന് പറയാനും കാര്യങ്ങൾക്കും നമ്മളവർക്ക് പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ചെറിയ മക്കളാണ്, നമ്മൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ചെയ്യും, നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും കേട്ടോ അങ്ങനത്തെ കാര്യങ്ങൾ. അവരൊരിക്കലും ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞ് പേടിപ്പിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്നേക്കാൾ നല്ല രീതിയിൽ ഒരുപാട് ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ കണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലത്തെ നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ കൊടുക്കുക നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഞാൻ എൻ്റെ മോൾക്ക് കൊടുത്തപ്പോൾ എൻ്റെ മോളെപ്പോലെ ഒരുപാട് മക്കളുണ്ടാവും, അവരുടെ ഉമ്മമാരാണ് എൻ്റെ വീഡിയോസ് കാണുന്നത് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ എന്തുകൊണ്ട് അവർക്കും ഇത് ഷെയറാക്കിക്കൂടാ എന്നൊരു സംശയം തോന്നിയത് കാരണം ചെയ്തതാണ്, അല്ലാണ്ട് വേറൊന്നും ഉദ്ദേശിച്ചിട്ട് ചെയ്തതല്ല. ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, പെൺകുട്ടികളെ മാത്രം പേടിച്ചാൽ മതി എന്നുള്ള കാലം കഴിഞ്ഞിട്ടുണ്ട്. ആൺകുട്ടികളെയും പേടിക്കേണ്ട സമയമാണ് കേട്ടോ. നമ്മുടെ സമൂഹം ഇന്ന് അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നല്ല കാര്യങ്ങൾ എപ്പോഴും നമ്മളിൽ നിന്ന് തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കി കൊടുക്കുക. എന്നാൽ മറ്റൊരാൾ പറയുന്നത് അവർ ചെവി കൊള്ളൂല കേട്ടോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പഠിപ്പും കാര്യങ്ങളും മാത്രം നോക്കിയാൽ പോരാ, അവർക്ക് നല്ല ഫുഡും കാര്യങ്ങളും എല്ലാം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെയാണ് ഇത്തരം കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ ഇല്ലയോ, അതുപോലെ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ താഴെയൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ഒരിക്കലും ഈ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഉമ്മമാരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല കേട്ടോ. അങ്ങനെ ഒരിക്കലും ഉണ്ടാക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ ഇപ്പോൾ പടച്ചോനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ദൈവങ്ങളായിക്കോട്ടെ, എല്ലാവർക്കും അവരുടേതായ സൃഷ്ടാക്കളുണ്ടാകും. അവരോട് നമ്മൾ, നമ്മുടെ പടച്ചോനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവത്തോട് നമ്മൾ പറയുക. അതുപോലെ നമ്മൾ അവരെ കെയർ ചെയ്യുകയും ചെയ്യുക, അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഒരാപത്തിലും പെടുത്തരുത് എന്നുള്ളത് നമ്മുടെ മക്കളെ നമ്മൾ ദിവസം പറഞ്ഞു വിടുമ്പോൾ നമ്മൾ അവരോട്, നമുക്ക് നമ്മളുടേതായ ഓരോരുത്തർക്കും അവരുടേതായ പ്രാർത്ഥനകളും കാര്യങ്ങളും ഉണ്ടാവും. ആ ഒരു രീതിയിൽ നമ്മൾ പറയുക, ഒരു ആപത്തിലും പെടുത്തരുത് എന്നുള്ളത്. നമ്മളുടെ ഒരാപത്തിലും മക്കളെ മക്കളൊരാപത്തിലും പെടുത്താണ്ടിരിക്കട്ടെ. അമീൻ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പടച്ചവനോട് പറയുക, നമ്മളെയും കൊണ്ട് കഴിയുന്ന വിധത്തിൽ നമ്മൾ നോക്കുക. പടച്ചവൻ ഒന്നിലും പെടുത്തൂല ആ ഒരു കാര്യത്തിൽ. നമ്മൾ പേടിക്കാനോ ടെൻഷൻ അടിക്കാനോ ഒന്നും വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇനി പെട്ടെന്ന് ചിലവരേറി പേടിച്ചു കാര്യങ്ങളോ അങ്ങനെയൊന്നും വേണ്ട. നമ്മളിപ്പോഴും ഒന്ന് അറിഞ്ഞിരിക്കുക. ഒന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ എപ്പോഴാണെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് നമ്മൾ പേടിച്ചിരിക്കല്ല വേണ്ടത്, അറിഞ്ഞിരിക്കുക വേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ഇൻഫർമേഷൻ ഷെയറാക്കിയതാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലീസിലോ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയറാക്കി കൊടുക്കുക. അവർക്കും കൂടെ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ട്. ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ നിന്ന് കമൻറ്റാക്കിയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലെ വേറെ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, എന്നെയും കൂടെ അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യേണ്ട, നിങ്ങൾ താഴെ കമൻറ്റായിട്ട് പറയുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ, അതുപോലെ ഇന്ന ടോപ്പിക്കായിട്ട് ഒന്ന് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ. എന്നും ഒരുപോലെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നു എന്നുള്ളത് പറഞ്ഞത് കാരണം ഇന്ന് ഞാൻ ഈ ഒരു ടോപ്പിക്ക് എടുത്തിട്ടതാണ്. വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കണ്ട, ഓഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. കാരണം ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ എൻ്റെ ഒരു ഡേ ത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കാണിച്ചു എന്ന് മാത്രം. കാരണം എന്തെങ്കിലും ഒരു വീഡിയോ ഇടണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോക്ക് ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ ഇത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി എടുത്തിട്ടുള്ള വീഡിയോ ആണ്, അല്ലാതെ എന്തെങ്കിലും ഒരു വീഡിയോ തട്ടിക്കൂട്ടി ഇട്ടെന്ന് എഴുതിയിട്ട് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വേറെ ഇങ്ങനെ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഓഡിയോ കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ എൻ്റെ ഒരു ഡേ കാണിക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ആക്കാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ആക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും.